അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഫയാ അയ്യുഹന്ന നാസ് اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون. യോഗ അധ്യക്ഷൻ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, എന്നെ ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, കാലാവസ്ഥ പ്രതികൂലമാണ് എങ്കിലും അങ്ങ് വിദൂരത്ത് നിൽക്കുന്ന സഹോദരന്മാർ ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഞാനിവിടെ ഒരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് എന്തുകൊണ്ട് കടന്നു വന്നു എന്നതിനെക്കുറിച്ച് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വിനീതനായ ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പ്രദേശത്ത് ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ, ഒന്നുകൂടി പറഞ്ഞാൽ ഒരു തരീക്കത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന് വിവിധ സുന്നി സ്ഥാപനങ്ങളിൽ പഠിച്ച് സുന്നി സംഘടനകളിൽ പല നേതൃത്വങ്ങളും വഹിച്ച ഒരു വിനീതനായ വ്യക്തിയാണ് ഞാൻ. ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ അഭിമാനത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ദറുസിൽ ഓതിപ്പഠിക്കുന്ന കാലം മുതൽ മനസ്സിനെ പിടിച്ചുകുലുക്കിക്കൊണ്ടിരുന്ന 1000 ചോദ്യങ്ങൾക്കും 1000 ചിന്തകൾക്കും മറുപടി എന്നോണമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇത് പറയുമ്പോൾ ദറുസുകളിൽ ഓതിപ്പഠിച്ച അല്ലെങ്കിൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കെട്ടിമറിഞ്ഞ് ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യനാണ് വിനീതനായ ഞാൻ. പഠിച്ച കാലഘട്ടത്തിൽ തന്നെ വിവിധ സുന്നി സ്ഥാപനങ്ങളിലാണ് പഠിച്ചത്. തുടർന്നങ്ങോട്ട് സുന്നി സംഘടനകളുടെ അമരക്കാരനായി മാറി തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയില് ഇവിടെ ഇരിക്കുന്ന സലഫി പണ്ഡിതന്മാരിൽ പലരും പ്രസംഗിക്കാൻ വരുമ്പോൾ അവരുടെ പ്രസംഗം കലക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ കൂകി വിളിക്കുന്നതിന് വേണ്ടി, ആ സദസ്സിൽ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി എൻ്റെ യുവത്വകാലം പലപ്പോഴും മാറ്റിവെച്ച ഒരാളാണ്. ഇന്ന് വളരെ വേദനയോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പല രാത്രികളിലും തഹജ്ജുദ് നമസ്കരിച്ചിട്ട് രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സത്യത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരാൻ അല്ലാഹു എനിക്ക് ഹിദായത്തിന്റെ മാർഗം തുറന്നു തന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ള സഹോദരന്മാരെ, പലപ്പോഴും SSF പ്രവർത്തന മേഖലയിൽ, SSF വേദികളിൽ പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ
വിനീതനായ എന്റെ നാവുകളും തൂലികകളും ഞാൻ ചലിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ചില ചങ്ങല കെട്ടുകളിൽ കഴിഞ്ഞുകൂടിയിരുന്ന അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ, മാറി മാറി വന്ന ഉസ്താദുമാർ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം പറയുക എന്ന് വിധിക്കപ്പെട്ട ഒരു വിഭാഗം പണ്ഡിതന്മാർ, ആ പണ്ഡിത വ്യൂഹത്തിലെ ഒരംഗമായിരുന്നു ഞാൻ. പക്ഷേ പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, മുജാഹിദ് നേതാക്കളുടെ പ്രസംഗം കേൾക്കാൻ പാടില്ല, മുജാഹിദ് പ്രസിദ്ധീകരണങ്ങൾ വായിക്കാൻ പാടില്ല, അവർ ഇസ്ലാമിൽ നിന്നും അന്യരാണ് എന്ന് പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയിൽ കഴിഞ്ഞുകൂടിയിട്ടുമുണ്ട്. പക്ഷേ ദർസുകളിൽ ഓതുന്ന ഘട്ടം മുതൽ അങ്ങ് ഫതുഹുൽ മുഈൻ മുതൽ തുഹുഫ വരെയുള്ള ഫിഖിഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരതുമ്പോൾ നമസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥനയ്ക്കൊരു തെളിവുമില്ല എന്ന് ബോധ്യപ്പെടുകയും നമസ്കരിക്കുമ്പോൾ കൈ നെഞ്ചത്ത് കെട്ടണമെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. പലപ്പോഴും പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് ചോദിക്കുമ്പോൾ കിതാബുകളിൽ അങ്ങനെ കാണും, പക്ഷേ നമ്മുടെ പൂർവീകരായ ജനങ്ങൾ ഇങ്ങനെ ചെയ്തു പോയി, അതുകൊണ്ട് ചോദ്യം ചെയ്യേണ്ട മക്കളെ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന ദയനീയമായ അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് എന്റെ നാടിന്റെ തൊട്ടടുത്ത പ്രദേശം, ഞാൻ SSFന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ഞങ്ങൾ കൊണ്ടുവന്നൊരു പരിപാടി നടത്തി, മയ്യത്തുംകര എന്ന് പറയുന്ന പ്രദേശത്തൊരു പ്രോഗ്രാം നടത്തി. അതിന് മറുപടി പറയാൻ വേണ്ടി വന്നത് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന സലഫി പ്രവർത്തകനാവുന്ന സലഫി പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്നൊളിഞ്ഞു നിന്ന് കേൾക്കുവാൻ ഞാനൊന്ന് ശ്രമം നടത്തി. പലപ്പോഴും പ്രസംഗം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ഞാൻ ആ പ്രസംഗം ഒളിഞ്ഞു നിന്നൊന്ന് കേട്ടപ്പോൾ യാ ഗൗസി യാ മുഹീദ്ദീൻ എന്ന് വിളിക്കാൻ ഖുർആനിലെ 6066 ആയത്തുകൾ കൊണ്ട് തെളിവ് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ ആ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തങ്ങൾ എഴുതിയ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ഇങ്ങനെ സഗൂതം കേട്ടുനിന്നു, എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്നു. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എഴുതി എന്ന് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന ഖുതുബിയത്തുകൾ പല വീടുകളിലും പോയിരുന്ന് ചൊല്ലിയിട്ട് പുണ്യം പ്രതീക്ഷിച്ചിട്ട് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സുന്നി പള്ളിയില് കഴിഞ്ഞ 8 വർഷമായിട്ട് വിനീതനായ ഞാൻ ഒരു പള്ളിയിൽ മാത്രം ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഇതിന് വേണ്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു, പല ജീലാനി ദിനത്തിനും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഇത് കേട്ടപ്പോൾ അത്ഭുതം കൂറിപ്പോയി. എന്ന് സമൂഹത്തെ കൊണ്ട് 1000 പ്രാവശ്യം വിളിപ്പിച്ചു. എന്താണ് പറയുന്നത്? എന്റെ പേരിന് 1000 പ്രാവശ്യം ഇഖ്ലാസോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ഉറച്ച സ്വരത്തിൽ 1000 പ്രാവശ്യം വിളിച്ചാൽ ഞാൻ ആ വിളിക്കുത്തരം നൽകുമെന്ന് മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ പാടിപ്പുകഴ്ത്തിയിട്ട് 1000 തവണ ജനങ്ങളെ കൊണ്ട് വിളിപ്പിച്ചുകൊണ്ടിരുന്ന വിനീതനായ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി സ്വയം എഴുതിയ ഫുതൂഹുൽ ഗൈബിലെ ചില ഉദ്ധരണികളാണ്. ഞാൻ അവിടെ നിന്നും വീട്ടിലേക്ക് പോയി, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെ ഈ ഗ്രന്ഥം ഒന്ന് സ്വായത്തമാക്കും? ഫുതൂഹുൽ ഗൈബ് ഒന്ന് വായിച്ചിട്ട് എന്റെ സംശയം തീർക്കാൻ ഞാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു സുന്നി പണ്ഡിതനിൽ നിന്ന് തന്നെ ഈ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഗ്രന്ഥം എനിക്ക് കിട്ടി. ഞാൻ വായിച്ചു നോക്കി, അതിൽ കണ്ട ചില ഉദ്ധരണികൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു.
എന്താണ് മുഹീദ്ദീൻ ഷൈഖ് പറഞ്ഞത്? ലാ തസ്കു അന്ന ഫീ ഹാലത്തൽ ബരിയ ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നും ഒരാളോടും നിങ്ങളുടെ പ്രശ്നത്തെ കുറിച്ച് ആവലാതി ബോധിപ്പിക്കരുത് കേട്ടോ. മാത്രമല്ല കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ വഫീ ഖൽബിക സമ്മിലാ, നിന്റെ ഹൃദയത്തിൽ 1000 വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ട് നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ കഴിയുമെന്ന് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചോദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർകുൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്ക് ചെയ്യുന്നതിനോടൊപ്പം നാവുകൊണ്ട് തൗഹീദ് പറഞ്ഞാൽ നിനക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നിനക്കൊരു പ്രയോജനവുമില്ല കേട്ടോ. അതുകൊണ്ട് ഇജ്അൽ ഖൽബക മസ്ജിദാ ലാ തദഉ മഅല്ലാഹി അഹദാ, നിന്റെ ഹൃദയത്തെ ഒരു പള്ളിയാക്കണം കേട്ടോ. എങ്ങനെയുള്ള പള്ളി എന്നറിയുമോ? അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയെയും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാത്ത, അല്ലാഹുവിനോടല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കപ്പെടാത്ത, പ്രാർത്ഥനകൾ അർപ്പിക്കപ്പെടാത്ത, അല്ലാഹുവിനെ മാത്രം വിളിച്ചു ചോദിക്കുന്ന ഒരു പള്ളിയാക്കണം കേട്ടോ എന്ന് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ സ്വന്തം കൃതിയായ ഫുതൂഹുൽ ഗൈബിൽ എഴുതി വെച്ചപ്പോൾ, ഇത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടായി. എങ്കിലും ഇതിനെക്കുറിച്ച് പല പണ്ഡിതന്മാരോടും ചോദിച്ചു, പലരും പറഞ്ഞു അത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞു. എന്റെ മനസ്സിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഘട്ടം മുതൽ എന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്ന മരണപ്പെട്ടതിന് ശേഷമുള്ള ഖുർആൻ പാരായണവും 3 ഫാത്തിഹയും ദിക്റും അതുപോലെ ജാറം കെട്ടിപ്പൊക്കലുമൊക്കെ എന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കാൻ കാരണം മഹാനായ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിലെല്ലാം ജാറം കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നും നമസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന പാടില്ല എന്നും അതുപോലെ തന്നെ പിന്നെ 3 ഫാത്തിഹ എന്ന പേരില് മരണപ്പെട്ടവരുടെ വീട്ടിൽ നടത്തുന്ന ക്രിയകൾ പാടില്ല എന്നുമെല്ലാം ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ ആധികാരികമായി എഴുതപ്പെടുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്താൽ പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളുടെ പുറത്തേക്ക് പോകും. അതുകൊണ്ട് പാടില്ല മക്കളെ എന്ന് ഉസ്താദുമാർ പലപ്പോഴും പറഞ്ഞു പിന്തിരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഈ കഴിഞ്ഞ 5 ജൂലൈ കരുനാഗപ്പള്ളിയില് അൽ കൗസർ ഉലമാ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടന, ഇവിടെ തൊട്ടടുത്താണ് ഇടത്തല കൗസരിയ എന്ന് പറയുന്ന സ്ഥാപനം, അവിടെ നിന്നും പഠിച്ചു പുറത്തേക്ക് ഇറങ്ങുന്ന പണ്ഡിതന്മാർ, അൽ കൗസരി ബിരുദം നേടിയ പണ്ഡിതന്മാർ എന്റെ നാട്ടിൽ ഒന്നൊരുമിച്ചുകൂടി. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഈ വിവരം എനിക്ക് കിട്ടിയപ്പോൾ, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ തനിമയാർന്ന ശബ്ദം കിട്ടിയപ്പോൾ, അന്ന് ഞാൻ SSFന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയോട് ഞാൻ ഈ പുസ്തകവുമായിട്ട് പോയി. ഇസുദ്ദീൻ കാമിൽ സക്കാഫിയുടെ അടുക്കലേക്ക് ചെന്നു, അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരുടെ നാവിൽ നിന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്, നിനക്ക് വഹാബിയുടെ ചുവയുണ്ട് എന്ന് തോന്നുന്നു എന്നായിരുന്നു. ഞാൻ രാജിവെച്ചു. സത്യം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ചെന്നപ്പോൾ വഹാബിയുടെ ചുവയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി അവഹേളിച്ചു വിടുന്ന ഘട്ടമുണ്ടായി. രാജിവെച്ചു. അങ്ങനെ സ്വതന്ത്രമായി കുറെ നാൾ നിന്നു. ഒരു പള്ളിയുടെ ഇമാമായതുകൊണ്ട് കേരളത്തിലെ ഇമാമുമാർക്ക് നേതൃത്വം നൽകുന്ന കേരള ഇമാംസ് കൗൺസിൽ പ്രവർത്തിച്ചു. അതിനായി ഞാൻ ഇക്കഴിഞ്ഞ ജൂൺ മാസം 5 കരുനാഗപ്പള്ളിയിൽ നടന്ന അൽ കൗസർ ഉലമാ കൗൺസിൽ സംഘടിപ്പിച്ച പണ്ഡിത സംഗമത്തിൽ ഒരു പ്രഭാഷകനായിട്ട് എത്തുന്നത്. ഞാൻ അവിടെ ഒരു ആശംസാ പ്രസംഗകനായിട്ട് എത്തുകയായിരുന്നു, ഇമാം കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറിയായിട്ട്. അവിടെ നടന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ചുഴലി അബ്ദുള്ള മൗലവിയുടെ പ്രഭാഷണമുണ്ട്. അതിന്റെ മുന്നേയായിട്ട് തന്നെ അൽ കൗസർ ഉലമാ കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന ഇ.എം. സുലൈമാ മൗലവി അൽ കൗസരിയുടെ സുന്നത്തും ബിദ്അത്തും എന്ന വിഷയത്തിലുള്ള പഠന ക്ലാസ്സുമുണ്ട്. വേദിയിൽ
ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രഭാഷണം കഴിഞ്ഞിട്ട് സുലൈമാൻ മൗലവി വിഷയാവതരണം നടത്തി. സുലൈമാൻ മൗലവി നിറഞ്ഞു നിൽക്കുന്ന സദസ്സിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സദസ്സിനെ നോക്കിക്കൊണ്ട് സദസ്സിൽ സാധാരണക്കാരല്ല നിറഞ്ഞു നിന്നത്, മറിച്ച് ദക്ഷിണ കേരളത്തിലെ തലയെടുപ്പുള്ള പല പണ്ഡിതന്മാരും ഒരുമിച്ചു കൂടി ആ സദസ്സിനെ നോക്കിക്കൊണ്ട് സുന്നത്തും ബിദ്അത്തും അവതരിപ്പിക്കാൻ തുടങ്ങി. ഒരു മുജാഹിദുകാരൻ പറയുന്നതിലും അപ്പുറമായിട്ടാണ് എന്നെ ഞാൻ ആക്കി മാറ്റിയ, അല്ലെങ്കിൽ ഈ പണ്ഡിത വേദിയിൽ ഇരിക്കുന്ന പണ്ഡിതന്മാരെ ഞങ്ങളാക്കി മാറ്റിയ ദക്ഷിണ കേരളത്തിലെ തലയെടുപ്പുള്ള ഒരു പണ്ഡിതൻ നിന്നുകൊണ്ട് സുന്നത്തും ബിദ്അത്തും അവതരിപ്പിച്ചു. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ചോദിച്ചു, ആ പ്രസംഗത്തിലൂടെ ചോദിച്ചു, മരിച്ച മനുഷ്യന്റെ മുന്നിൽ ഇരുന്ന് ഖുർആൻ ഓതുന്നതിന് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മഹാനായ പ്രവാചകന്റെ അനുയായികളായ സ്വഹാബത്തോ ചെയ്തതായിട്ടൊരു ഹദീസെങ്കിലും ഉദ്ധരിക്കാൻ കഴിയുമോ, ഒരു തെളിവെങ്കിലും നൽകാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം മൂന്നാം ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞു, നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. ഒരു ഉദ്ധരണിയും നൽകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ആ സദസ്സിനെ നോക്കിക്കൊണ്ട് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള സമുന്നതരായ പണ്ഡിതന്മാരിരിക്കുന്ന വേദിയിൽ നിന്നുകൊണ്ട് സുലൈമാൻ മൗലവി വെല്ലുവിളിച്ചു, കൂട്ടപ്രാർത്ഥനയ്ക്കൊരു തെളിവ് തരാൻ കഴിയുമോ, മൂന്നാം ഫാത്തിഹയ്ക്കൊരു തെളിവ് തരാൻ കഴിയുമോ, മരിച്ച വീട്ടിൽ ദിക്ര് നടത്താൻ ഒരു തെളിവ് തരാൻ കഴിയുമോ എന്ന് ആ സദസ്സിനെ നോക്കിക്കൊണ്ട് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, വല്ലാഹി സുമ്മ വല്ലാഹി യൗമ ഇലാ യൗമൽ ഖിയാമ ഖിയാമത്ത് വരെ നാൾ വരെയും സാധ്യമല്ല എന്ന് ആ സദസ്സിനെ നോക്കിക്കൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരിൽ പലരും എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരിൽ പലരും ആ വേദിയിൽ ഉണ്ടായിരുന്നു. അതിനു മറുപടി പറയാൻ കഴിഞ്ഞില്ല, അതിനു മറുപടി പറയാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം അവിടെ SSF മറുപടി പ്രസംഗം നടത്തി. ഇസുദ്ദീൻ സഖാഫി വന്നിട്ട് ഏതാനും ചില കളിയാക്കൽ പരിപാടി നടത്തിയിട്ട് തിരിച്ചുപോയി. എന്റെ മാറ്റത്തിന്റെ തുടക്കം പ്രിയമുള്ള സഹോദരന്മാരെ അവിടെയായിരുന്നു. ഞാൻ പറയട്ടെ, ദക്ഷിണ കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതനാണ് സുലൈമാൻ മൗലവി. ദക്ഷിണ കേരളത്തിലെ പണ്ഡിത പ്രതിഭകളുടെ മുന്നിൽ വെച്ചാണ് സുലൈമാൻ മൗലവി വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളി നേരിടാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. മുജാഹിദ് പ്രസ്ഥാനം എന്താണോ പറയുന്നത് അത് സുലൈമാൻ മൗലവിയുടെ നാവിൽ നിന്നും വന്നപ്പോൾ ഞങ്ങളുടെ ഞങ്ങളാക്കി മാറ്റിയ പണ്ഡിതന്മാർ ഞങ്ങളെ വേദിയിലേക്ക് ആനയിക്കുകയായിരുന്നു. ഞങ്ങൾ ആ നിമിഷം തീരുമാനിച്ചു, ഈ പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ തൗഹീദിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വേദിയെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. വളരെ ഖേദകരമെന്ന് പറയട്ടെ, വളരെ വേദനയോടുകൂടി പറയട്ടെ, ഞങ്ങൾ മന്നാനിയ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമായ മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് ഞാനും അതുപോലെ ഹുസൈൻ മൗലവിയും ഹസൻ മൗലവിയും. ഇന്ന് ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന് ഇപ്പോൾ കൊല്ലത്ത് നിന്നും വിളിച്ചു പറഞ്ഞത്. ഇന്ന് പുറത്തിറങ്ങിയ അന്നസീം ഉൾപ്പെടെയുള്ള ചില പത്രങ്ങളിൽ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഇന്ന് പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യം സത്യമായിട്ട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സർട്ടിഫിക്കറ്റുകൾ റദ്ദ് ചെയ്താലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ തളഞ്ഞു വെച്ചാലോ അതേ പണ്ഡിതന്മാര് പഠിപ്പിച്ച അവര് ഞങ്ങൾ കോതി തന്ന അവര് ഞങ്ങളുടെ ചെവിയിലേക്ക് ഇട്ടു തന്ന ആദർശം ഞങ്ങൾ മരണത്തിന്റെ അവസാന മുഹൂർത്തം വരെയും ഉയർത്തിപ്പിടിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരോട് ഉസ്താദുമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ കയ്യിൽ നിന്നൊന്നുമല്ല പറയുന്നത്, അവർ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ഞങ്ങളെ വിളിപ്പിച്ചു, എല്ലാവരും വിളിപ്പിച്ചു.
എല്ലാവരും വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സദസ്സിൽ സുലൈമാൻ ഉസ്താദ് ഈ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ ഇത് പറഞ്ഞപ്പോൾ തെളിവ് നിരത്താൻ കഴിഞ്ഞില്ല, തെളിവുണ്ടോ? അപ്പോൾ ഈ പറയപ്പെട്ട തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അതൊക്കെയാണ് ശരി, പക്ഷേ നീ തൗഹീദ് പറഞ്ഞോ, നിങ്ങൾ തൗഹീദ് പറഞ്ഞോ, പക്ഷോ മുജാഹിദിന്റെ വേദിയിൽ പ്രത്യക്ഷപ്പെടരുത് എന്ന് പറഞ്ഞു. മുജാഹിദിന്റെ വേദിയിൽ പ്രത്യക്ഷപ്പെടരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, തൗഹീദ് പറയാൻ പറ്റിയ ഒരു വേദി അത് മുജാഹിദിന്റെ വേദി മാത്രമാണ് എന്ന തിരിച്ചറിവാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ മേഖലയിലേക്ക് നയിച്ചത്. വിനീതനായി ഞാന് എല്ലാ സംഘടനകളെ കുറിച്ചും പഠിച്ച വ്യക്തിയാണ്, ഒരുപാട് സംഘടനകളെ കുറിച്ച് പഠിച്ചു. ഇവിടെ ക്ലേ ഖനനങ്ങളെ കുറിച്ച് പറയാൻ ഇവിടെ സംഘടനകളുണ്ട്, ഇവിടെ അതുപോലെ എക്സ്പ്രസ് ഹൈവേയെ കുറിച്ച് സംസാരിക്കാൻ ആളുകളുണ്ട്, ഇവിടെ എക്സ്പ്രസ് ഹൈവേയെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്, മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്, അല്ലാഹുവിന്റെ തൗഹീദാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറയാൻ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ ഒരു പ്രസ്ഥാനമില്ല എന്നുള്ള തിരിച്ചറിവാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വേദി പങ്കിടുവാൻ എന്നെ പ്രചോദനമേകിയത്. നിങ്ങൾ തിരിച്ചറിയണം, വിനീതനായ എനിക്ക് ഈ വേദിയിലേക്ക് പ്രോത്സാഹനം നൽകിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക പണ്ഡിതന്മാരുമായിട്ട് സഹവസിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചുകൊണ്ട് അതിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരു സമയം മുഴുവനും മാറ്റിവെച്ച ഒരു എളിയ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയുന്നത് മുജാഹിദ് പ്രസ്ഥാനം എന്തെല്ലാം ഈ സമുദായത്തിന് മുന്നിലേക്ക് ഇട്ടിട്ടു പോയോ, എന്തെല്ലാം വിളിച്ചു പറഞ്ഞോ, അതെല്ലാം ഇന്ന് ഇതര സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാലം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കള് നേരത്തെ ഇവിടെ ഹനീഫ് കായക്കുടി എന്ന സഹോദരൻ ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, ഒരു സമയത്ത് പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ആര്യനെഴുത്ത് പാടില്ല എന്ന് പറഞ്ഞു, സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ തിരിച്ചറിയണം, ഖുർആൻ പരിഭാഷ പോലും ഹറാമാണെന്ന് പറഞ്ഞ ഫത്വ നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുന്നിൽ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് ഖുർആനിന് പരിഭാഷ എഴുതിയപ്പോൾ ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന് പറഞ്ഞ് പ്രസ്താവന നൽകിയ ആ സംഘടനയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഖുർആൻ പരിഭാഷകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ പള്ളികളിലേക്ക് പോകൽ ഹറാമാണ് എന്ന് പറഞ്ഞു, ഒരു സമയം മുഴുവനും പറഞ്ഞു ഹറാമാണ് എന്ന് പറഞ്ഞു. ഇന്ന് സ്ത്രീകൾ പങ്കെടുക്കുന്ന പള്ളിയിൽ ആ ഹറാമാണെന്ന് പറഞ്ഞ ശൈഖുനമാര് ഇമാമത്ത് നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്ന ദയനീയമായ അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിപ്പെട്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസക്തി വിനീതരായ ഞങ്ങളെപ്പോലെയുള്ളവരെ ഈ സംഘടനയുമായിട്ടടുക്കുവാൻ പ്രചോദനമേകിയത് ഇതൊക്കെയായിരുന്നു സഹോദരന്മാരെ. ഒരേ സംഘടന വോട്ട് ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞു എങ്കിൽ, ഒരു സംഘടന വോട്ട് ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനം വോട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ സംഘടന ഇന്ന് തിരുത്തിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ മുദ്രാവാക്യം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ തിരുത്തിയ ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് അനുഭവം സാക്ഷിയായി നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ടും തീരുന്നില്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു അല്ലാത്ത ശക്തികളോട് വിളിച്ച് സഹായം ചോദിക്കാമെന്ന്, അല്ലാഹു അല്ലാത്ത പല ശക്തികളോടും വിളിച്ച് സഹായം ചോദിക്കാമെന്ന് പറയുന്നതിന് തെളിവായിട്ട് ഖുർആനിലെ 6666 ആയത്തുകളും 6066 ആയത്തുകളും തെളിവായിട്ട് ധരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നവർ ഖുർആൻ പോലും തിരുത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്റെ സഹോദരന്മാര് തിരിച്ചറിയണം, ഒരു സമയത്ത് ഖുർആനിൽ കൈകടത്തിയത് ഇവിടുത്തെ ജൂതന്മാരായിരുന്നു. ജൂതന്മാരെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് സുലൈമാൻ സഖാഫി എന്ന് പറയുന്ന ഒരു പണ്ഡിത വേഷധാരി സൂറത്തുൻ നിസായിലെ ഒരു ആയത്ത് എടുത്തിട്ട് വലൗ അന്നഹും മിൽലമൂ അംഫുസഹും ജാഊക വസ്തഗ്ഫിറല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദല്ലാഹ തവ്വാബർ റഹീമ എന്ന വിശുദ്ധ ഖുർആനിലെ
ആയത്തെടുത്തു ധരിച്ചുകൊണ്ട് റസൂലു എന്ന പദത്തിൽ റസൂല എന്ന് അകാരമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിക്കാമെന്ന് വരുത്തി തീർക്കാൻ വിശുദ്ധ ഖുർആനിൽ പോലും മാറ്റം വരുത്താൻ ധൈര്യം കാണിച്ചുകൊണ്ട് സഖാഫിമാർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ദയനീയ ഘട്ടത്തിൽ, ഈ ദയനീയമായ സാഹചര്യത്തിൽ ഇനിയും സത്യം തുറന്നു പറഞ്ഞില്ല എങ്കിൽ നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ചെല്ലുമ്പോൾ സമാധാനം പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തത്. ഇന്നൊരുപാട് ആക്ഷേപങ്ങളാണ്, ഇന്നൊരുപാട് അപവാദങ്ങളാണ്. എനിക്ക് പറയാനുള്ളത്, എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നാലും ഇന്ന് സമ്പത്തിന് വേണ്ടിയാണ് പണ്ഡിതന്മാർ പോയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആക്ഷേപങ്ങൾ കൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ആദർശ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തെക്കൻ കേരളത്തിൽ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല തലയെടുപ്പുള്ള പണ്ഡിതന്മാരും മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് പറയാനുള്ളത് അപവാദം കൊണ്ടോ ആക്ഷേപം കൊണ്ടോ തകർത്ത് കളയാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല തൗഹീദിന്റെ പ്രവർത്തനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താമെന്ന് ശ്രമിക്കുന്നു എങ്കിൽ, നിങ്ങൾ ഊതിക്കെടുത്താമെന്ന് വിചാരിക്കുന്നു എങ്കിൽ, അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇവിടെ സത്യത്തിനെതിരെ നിൽക്കുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടിയാൽ പോലും, അവർക്ക് അരാജകത്വമായാൽ പോലും, ഇവിടെ സത്യം വിജയിക്കുക തന്നെ ചെയ്യും, സത്യം പൂർത്തിയാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് തിരിച്ചറിയാൻ വിമർശകരായ സഹോദരങ്ങൾ തയ്യാറാകണം. എന്നെ ശ്രവിക്കുന്ന സഹോദരന്മാരെ, സത്യത്തിന്റെ മാർഗം ഇത് മാത്രമാണ്. ഇനിയും നിങ്ങൾ തൗഹീദ് പറയാതെ അരച്ചു നിൽക്കരുത്. സത്യം ഇതാണെന്ന് ബോധ്യപ്പെട്ടവരാണ് ഇവിടുത്തെ പണ്ഡിതന്മാര്. അതുകൊണ്ട് സത്യത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരണം, തൗഹീദിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരണം. ഇതിനെ പഠിക്കുവാൻ, അടുത്തറിയുവാൻ എന്നെ ശ്രവിക്കുന്ന സഹോദരന്മാർ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അടുത്തതായി മുഹമ്മദ് ഹസൻ മന്നാനി, മൗലവി ഫാദിൽ ബാക്കവി പാങ്ങോട്. കായംകുളം ഹസനിയ അറബിക് കോളേജിൽ 6 വർഷം പഠിച്ചതിന് ശേഷം വർക്കല മന്നാനിയയിൽ 2 വർഷം മുഖ്തസർ പാസായിക്കൊണ്ട് വെല്ലൂർ ബാഖിയാത്തി സ്വാലിഹാത്തിൽ നിന്നും ബിരുദം നേടിയ മുഹമ്മദ് ഹസൻ മന്നാനി, മൗലവി ഫാദിൽ ബാക്കവി ഇപ്പോൾ തിരുവനന്തപുരം സലഫി സെൻറ്ററിൽ സേവനം അനുഷ്ഠിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق شاهدًا ومبشرًا ونذيرًا وداعيًا إلى الله بإذنه سراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب.
അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാവങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ കരുണാ കടാശം കൊണ്ട് പൊറുത്തു മാപ്പാക്കി തരുകയും ശിഷ്ട ജീവിതം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ ജീവിച്ച് ഈ ലോകത്തു നിന്നും യാത്രയാകുമ്പോൾ ഈമാനോടുകൂടി യാത്രയാകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇവിടെ പരിചയപ്പെടുത്തപ്പെട്ടതുപോലെ ഞാൻ എൻ്റെ ആദ്യ പഠനം കായംകുളം ഹസനിയയിലായിരുന്നു. 6 വർഷക്കാലം അവിടെ പഠിക്കുകയും അതിനുശേഷം മന്നാനിയിൽ 2 വർഷം മുഖ്തസർ കോഴ്സ് പഠിച്ചു പാസ്സാകുകയും അത് കഴിഞ്ഞ് വെല്ലൂർ ബാഖിയാത്ത് സാലിഹാത്തിൽ 3 വർഷക്കാലം പഠിച്ച് ബിരുദാനന്തര ബിരുദം നേടി ദീനീ പ്രവർത്തനത്തിനായി നാട്ടിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്തത്. എൻ്റെ പിതാവ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ നടന്നു വരുന്ന മന്നാനിയ സ്ഥാപനങ്ങളുടെ ഡയറക്റ്റ് ബോർഡ് അംഗമായ അബ്ദുസ്സലാം മൗലവി പാലുവള്ളി അവരാണ്. പഠനം കഴിഞ്ഞ് നാട്ടിലെത്തി പഠനകാലത്ത് തന്നെ പല വിഷയങ്ങളിലും ഇന്നത്തെ നാട്ടുനടപ്പുകളോട് വിയോജിപ്പുണ്ടായിരുന്നു. അതിന് പ്രധാനമായ കാരണം എൻ്റെ ഉസ്താദന്മാരെന്നെ പഠിപ്പിച്ചത്, ആ ഉസ്താദന്മാരെനിക്ക് പറഞ്ഞു തന്നത് ദീനുൽ ഇസ്ലാമിൻ്റെ കറകളഞ്ഞ യഥാർത്ഥ ആശയാദർശങ്ങളായിരുന്നു. സമൂഹവുമായി ഞാൻ പഠിച്ചതുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വൈരുദ്ധ്യങ്ങൾ പ്രകടമായിരുന്നു. ഒരു പള്ളിയിൽ ഖതീബായി സേവനമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ദീനിന് വിരുദ്ധമായ പല മേഖലകളിലും പങ്കെടുക്കുകയും സഹകരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുമെന്ന് ബോധ്യമുള്ളതിൻ്റെ പേരിൽ നാട്ടിൽ എത്തിയ ഉടനെ ഞാനും എൻ്റെ സഹോദരൻ ഹുസൈൻ മൗലവി, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്, ഞങ്ങൾ ട്വിൻസാണ്, അദ്ദേഹവും കൂടി ഒരു ബിസിനസ് സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. പക്ഷേ ദീർഘകാലം ഈ ദീനീ രംഗത്ത് പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചവരായ ഞങ്ങളെ ബിസിനസ്സിന് വേണ്ടി മാത്രം വിടുന്നതിന് പിതാവിന് തീരെ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം ഒരു ദറസ് മേഖല തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കൈതോട് തബ്ലീഗിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അറബി കോളേജിൽ മുദരിസായി സേവനമേറ്റെടുത്ത് 3.5 വർഷക്കാലം അവിടെ സേവനം തുടർന്നു. ഇതര പള്ളികളെ പോലെ ഹറാമുകൾക്ക് കൂട്ടുനിൽക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ലാത്തതിൻ്റെ പേരിലാണ്, മറ്റു ഖുറാഫാത്തുകൾക്ക് പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ആ സേവനമേറ്റെടുത്തത്. അങ്ങനെ അവിടെ ദീനീ പ്രവർത്തനങ്ങളുമായി വിദ്യാർത്ഥികൾക്ക് ഞാൻ അതിൻ്റെ ശരിയായ റൂട്ട് ദറസ് നടത്തുമ്പോൾ പറഞ്ഞു കൊടുത്തു. അവിടുത്തെ പ്രിൻസിപ്പൽ വഹാബ് മൗലവി, അദ്ദേഹം ഒരളവോളം സലഫി മൻഹജ് സ്വീകരിച്ച വ്യക്തിയും കൂടിയായിരുന്നു, ജുമാ അവിടെ ആ പള്ളിയിൽ മുത്തഅല്ലിമീങ്ങൾക്ക് ദൂരെ പോയി ജുമാ നടത്തുന്നത് പ്രയാസകരമായ കാരണത്താൽ ആ പള്ളിയിൽ ജുമാ നടന്നിരുന്നു. ജുമയുടെ നേതൃത്വം എനിക്കായിരുന്നു. ജുമയിൽ തറപ്രസംഗത്തിൽ ഞാൻ ദീനിൻ്റെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി തുറന്നു പറയുന്ന ശൈലി സ്വീകരിച്ചു. എനിക്ക് ബോധ്യപ്പെട്ട കാര്യം കൃത്യമായത് പറയണം, ഞാനൊരു പണ്ഡിതനാണെന്നുള്ളൊരു ബോധം, അല്ലെങ്കിൽ കൃത്യമായി
ഒരു പണ്ഡിതനാണെന്ന് അവകാശപ്പെടാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും പണ്ഡിതനാണെന്ന പേരിൽ അറിയപ്പെടുന്നതിൻ്റെ പേരിൽ ദീനിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയണം. ഈ സമൂഹം ഞങ്ങളെപ്പോലുള്ള പണ്ഡിത വേഷധാരികളെയാണ് അവലംബിക്കുന്നത് എന്ന തിരിച്ചറിവ് കാരണമായി സത്യം തുറന്നു പറഞ്ഞുകൊണ്ടിരുന്നു. മൗലൂദ് റാത്തീബ് പോലുള്ള അനാചാരങ്ങളെ നഖശിഖാന്തം പച്ചയായി എതിർക്കുവാൻ തയ്യാറായി. എന്നാൽ അവിടെ തബ്ലീഗുകാരും മറ്റ് ഇതര ആളുകളുമൊക്കെ ജുമാ കൂടുന്ന ഒരു പള്ളിയായതുകൊണ്ട് പലരും എന്നെ സംബന്ധിച്ച് എതിരഭിപ്രായം പ്രകടിപ്പിച്ചു. വഹാബ് മൗലവിയെ സമീപിച്ചു, ഇദ്ദേഹം മുജാഹിദുകാരനാണ്, നമ്മുടെ പള്ളിക്ക് പറ്റിയതല്ല, നമ്മുടെ പ്രസ്ഥാനത്തിന് പറ്റിയാണ്. ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന നിസാമുദ്ദീൻ മൗലവി അൽ കൗസരി ഇന്ന് ഈ വേദിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് വഹാബ് മൗലവിയോട് ഈ വിവരം വന്ന് ആളുകൾ പറയുന്നു. വഹാബ് മൗലവി അതിന് പറഞ്ഞ മറുപടി, ഈ അനാചാരങ്ങൾക്കെതിരെ ഇങ്ങനെ വിമർശിച്ചാൽ പോരാ, ഇതിനേക്കാൾ അധികമായി വിമർശിക്കണം, ഇത് അനാചാരങ്ങൾ തന്നെയാണ്. അത് നിസാമുദ്ദീൻ മൗലവിയെ കൂടുതൽ ചിന്തിപ്പിക്കുവാൻ ഇടയാക്കി എന്ന് അദ്ദേഹം ഒരു സന്ദർഭത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. വഹാബ് മൗലവിയുടെ നിലപാട്, ഞാൻ ഈ ഒരു വഹാബ് മൗലവി മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള പണ്ഡിതൻ എങ്കിലും ഇതുപോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ എനിക്ക് എണ്ണിപ്പറയാൻ കഴിയും. വഹാബ് മൗലവി ഒരു ഉദാഹരണം മാത്രമാണ്. അദ്ദേഹം ഒതു എടുക്കുമ്പോൾ തല തടകുന്നത് ഒറ്റ പ്രാവശ്യം മാത്രമേ തടകുകയുള്ളൂ. വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തല ഒരു പ്രാവശ്യം തടങ്ങുന്നത് മാത്രമേ സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അനുധാവനം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകന്റെ ഹദീസ് സഹിയായി സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ഇദാ സഹൽ ഹദീസ് മുഹമ്മദ് നബി സഹിഹായ ഹദീസ് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് എൻ്റെ മദ്ഹബ്. തെറ്റുപറ്റാത്ത, ചോദ്യം ചെയ്യപ്പെടാതെ പിൻപറ്റപ്പെടാൻ പറ്റിയ ഏക വ്യക്തിത്വം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മാത്രമാണ്. പിൽക്കാലത്ത് ഏതെല്ലാം പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തെ നയിച്ചിട്ടുണ്ടോ, അതേതേത് പണ്ഡിതന്മാരായിരുന്നാലും മാനുഷികമായ വീഴ്ചകളും പാളിച്ചകളും അവർക്ക് വന്നിട്ടുണ്ടാകാം. അത് തെറ്റെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താൻ ഈ സമൂഹം തയ്യാറാകണം. വഹാബ് മൗലവി ആ നിലപാട് സ്വീകരിച്ചയാളായിരുന്നു, മദ്ഹബുകളെ അന്ധമായി അംഗീകരിക്കാത്തയാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ തബ്ലീഗ് പ്രസ്ഥാനത്തിൽ അദ്ദേഹം അതിൽ വളർന്നു, അതിൽ പഠിച്ചു, അതിൽ ആ സ്ഥാപനങ്ങളിൽ വളർന്നു പഠിച്ചു, അങ്ങനെ വന്നപ്പോൾ അതിൽ നിന്നും വിട്ടുവരുവാൻ ഒരു തടസ്സം. അങ്ങനെ ഇന്നും അവിടെ തന്നെയാണുള്ളത് എങ്കിലും അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഞാൻ വ്യക്തമാക്കിയെന്നേ ഉള്ളൂ. പലരെയും ഞാൻ പേര് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ പല പണ്ഡിതന്മാരും എനിക്ക് ഓർമ്മ വരുന്നു, ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് വിളിച്ചു, ഇങ്ങനെയുള്ള സദസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കരുത്, നിങ്ങൾ തൗഹീദ് പറഞ്ഞോ, അവരെ സ്റ്റേജുകളിൽ പങ്കെടുത്തോ, പക്ഷേ എന്തുകൊണ്ട് മുജാഹിദായി അല്ലെങ്കിൽ സന്മാർഗത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് തുടങ്ങിയ പരിപാടികളിൽ ദയവിധി ചെയ്ത് നിങ്ങൾ പങ്കെടുക്കരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞ ആളുകളുണ്ട്. പണ്ഡിതന്മാരുണ്ട്, ഞങ്ങളുടെ ഉസ്താദന്മാരുണ്ട്, എല്ലാവരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരൻ ഇരിക്കുന്ന പണ്ഡിതന്മാർ എല്ലാവരും അതിൽപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, അങ്ങനെ 3.5 വർഷക്കാലം ഞാൻ കൈതോട് അറബി കോളേജിൽ ജോലി അനുഷ്ഠിച്ചു. ഈ 3.5 വർഷക്കാലം എന്നിൽ നിന്നും ആ സ്ഥാപനത്തിന് നിരവധി ബുദ്ധിമുട്ടുകളുണ്ടായി. ഞാനൊരു മുജാഹിദുകാരനാണ് എന്ന നിലയിൽ അറിയപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ അവിടെ ജോലി നോക്കുമ്പോൾ തന്നെ മുജാഹിദുകാരുമായി കൂടുതൽ സഹകരിക്കുകയും, കാരണം പഠിച്ച പല കാര്യങ്ങളും സത്യം തുറന്നു പറഞ്ഞപ്പോൾ പല പ്രവർത്തകരും നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നൊരു വിഭാഗം എന്നോടൊപ്പം കൂടുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.
ഖുർആൻ പഠിക്കണമെന്നും പറഞ്ഞ് എൻ്റെ നാട്ടിലുള്ള പാങ്ങോട് ഉള്ള ചില പ്രവർത്തകർ എന്നെ സമീപിച്ചു, നിങ്ങൾ വന്ന് ഖുർആൻ ക്ലാസ് ഞങ്ങൾക്ക് നടത്തി തന്നാൽ നന്നായിരുന്നു, ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ദൂരെ എന്ന് വന്ന് നടത്തുന്ന വലിയ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ നാട്ടുകാരനാണല്ലോ, നിങ്ങൾക്ക് ലീവ് കിട്ടുന്ന ഒരു ദിവസം നമുക്ക് ക്ലാസ് നടത്തിയാൽ വളരെ നന്നായിരുന്നു. ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ,